നമസ്കാരം ന്യൂസ് വേൾഡിലേക്ക് സ്വാഗതം യോഗി ആദിത്യനാഥ് സർക്കാരിനെ വെട്ടിലാക്കി അസിസ്റ്റന്റ് ടീച്ചർ പരീക്ഷ അഴിമതി പരീക്ഷ നടത്തി ആയിരക്കണക്കിന് അധ്യാപകരെ നിയമിച്ചതിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതോടെയാണ് സംഭവം വിവാദമായിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി നിയമന തട്ടിപ്പ് നടത്തിയ പത്തുപേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റിലായവരിൽ പരീക്ഷയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്കോടെ ഒന്നാം റാങ്ക് നേടിയ ധർമ്മേന്ദ്ര പട്ടേൽ എന്നയാളും ഉൾപ്പെട്ടിരുന്നു രാഷ്ട്രപതി ആരാണെന്ന ചോദ്യത്തിന് പോലും ഉത്തരമറിയാത്ത പട്ടേൽ നൂറ്റി അൻപത് മാർക്കിൽ നൂറ്റി നാല് മാർക്കോടെ പരീക്ഷയിൽ ഒന്നാം സ്ഥാനത്തെത്തി ആദ്യ സ്ഥാനങ്ങളിലെത്തിയ പലരും ഇതുപോലെ പ്രാഥമികമായ പൊതുവിജ്ഞാനം പോലും ഇല്ലാത്തവരായിരുന്നു വ്യാപം പോലെയുള്ള അഴിമതിയാണ് നടന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബി എസ് പി നേതാവ് മായാവതിയും രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് യു പി അസിസ്റ്റന്റ് ടീച്ചർ നിയമനത്തിനായി പരീക്ഷ നടന്നത് ഇക്കഴിഞ്ഞ മെയ് പന്ത്രണ്ടിനെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു കുടുംബത്തിലെ തന്നെ പലർക്കും നിയമനം ലഭിക്കുക പത്ത് പ്ലസ് ടു പരീക്ഷകൾ പലതവണ എഴുതി ജയിച്ചവർക്ക് പോലും നല്ല മാർക്ക് ലഭിക്കുക തുടങ്ങി ഫലം പ്രഖ്യാപിച്ചതു മുതൽ തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു നിയമനം ലഭിക്കാതെ പോയ ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചു കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഇപ്പോൾ നടന്നുവരുന്ന നിയമന തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സംഭവത്തിൽ പ്രത്യേക അന്വേഷണത്തിന് യു പി സർക്കാരും ഉത്തരവിട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ